സത്യം പറയടേ, നീ ആരാ? ആർക്കു വേണ്ടിയാ നീ നാടകം കളിച്ച? ഞാൻ അലീനായിപ്പ് സിംഗപ്പൂർ നഗരത്തിലെ കോൾ ഗേളുകളിൽ ഒരുവൾ. ബിസിനസ് മാഗ്നറ്റുകളുടെ കിടക്ക പങ്കിട്ട് കോടികളുടെ രഹസ്യം എതിരാളികൾക്ക് ചോർത്തി കൊടുക്കുന്ന സ്പൈകൾ. ഒറ്റ കൊടുക്കുന്നവരോട് അടുക്കാറില്ല. മനസ്സുകൊണ്ട് ഇവിടെ എന്നും എപ്പോഴും അടുത്തുപോയി. അപ്പന്റെ ശവം തെമ്മാടിപ്പറമ്പിലടക്കിയ കഥ പറഞ്ഞ ദിവസം, എല്ലാം മറക്കാനെന്ന പോലെ നിങ്ങൾ എന്നെ അനുഭവിച്ച ദിവസം, ഞാൻ മനസ്സിലൊന്ന് തീരുമാനിച്ചു, നിങ്ങളെ എനിക്ക് ചതിക്കാനാവില്ലെന്ന്. എന്റെ ബിസിനസ് രഹസ്യങ്ങൾ ചോർത്താൻ ആരാ നിന്നെ ഏൽപ്പിച്ചത്? മുഹമ്മദ് അലീം അയാളുടെ ബോസ് ചൈനക്കാരനും ചേർന്ന് എനിക്ക് $50,000 ഓഫർ ചെയ്തു. സീസൈറ്റിലെ 5-star ഹോട്ടലിന് നിങ്ങൾ കൊടുക്കുന്ന ടെൻഡർ എമൗണ്ട് ചോർത്തി കൊടുക്കുന്നതിന് പ്രതിഫലമായി 25,000 ഞാൻ അഡ്വാൻസായി വാങ്ങി. നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ടെൻഡർ എമൗണ്ട് എത്രയാണെന്നും ഞാൻ അറിഞ്ഞു. പക്ഷെ നിങ്ങൾ എനിക്ക് ഒറ്റ കൊടുക്കാൻ കഴിഞ്ഞില്ല. ഒറ്റ കൊടുക്കാമെന്ന് നീ എന്തിനെന്നെ വെറുതെ മോഹിപ്പിച്ചു? വെളുപ്പാങ്കാലത്ത് കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിക്കുന്ന ആർത്തി പിടിച്ച വേശയായിരുന്നു നിനക്കെന്നെ ചതിക്കാമായിരുന്നില്ലേ? നാട്ടിൽ പള്ളിമുറ്റത്ത് ഒരു കല്യാണ പന്തൽ ഉയരുകയാണ്. അച്ചടിച്ച ക്ഷണക്കത്തുകളുമായി എന്റെ അമ്മയും പെങ്ങന്മാരും വീട് തോറും കയറിയിറങ്ങി ആളുകളെ ക്ഷണിക്കുകയാണ്. അവരെ ഞാൻ എന്ത് കഥ പറഞ്ഞ് സമാധാനിപ്പിക്കും? സോറി, നിങ്ങൾ കല്യാണം തീരുമാനിച്ച രാത്രി ഞാൻ എല്ലാ സത്യവും പറയാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അന്ന് ഞാനും വ്യാമോഹത്തിന്റെ ഒരു സുന്ദര സ്വപ്നം കണ്ടുപോയി. പൂത്തലപ്പാവും കല്യാണ ബൊക്കയും പിടിച്ച് പാലമറ്റത്തെ പടികയറി വരുന്ന ഒരു പെണ്ണിന്റെ രൂപം വെറുതെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കോൾ ഗേളിന്റെ പകൽ സ്വപ്നം. നിനക്കൊരു സ്വപ്നം പോലെ മറക്കാം, സക്സസ് ആകാതെ പോയ ഒരു അറ്റംപ്റ്റ്. നിന്റെ കുംഭസാരം ഏറ്റുപറച്ചിലൊക്കെ കഴിഞ്ഞില്ലേ? നീ എന്റെ കുടുംബജീവിതം തകർത്തില്ലേ? ഇനി നിനക്ക് എന്ത് വേണം? കടന്നുപോകാൻ എന്റെ മുമ്പിൽ നിന്ന് കടന്നുപോകാൻ. എവിടെയടി ടെൻഡർ എമൗണ്ട്? അവന്റെ കൂടെ കിടന്ന് സൂയിക്കാനല്ല ഞങ്ങൾ നിനക്ക് പണം തന്ന അവന്റെ അടുത്തേക്ക് അയച്ചത്. എത്രയാണ് ടെൻഡർ എമൗണ്ട് പറയാൻ? നീ പറയില്ലല്ലേ, നിന്നെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിച്ചോ? Thank you.
മിന്നുകെട്ട് സ്വപ്നം കണ്ട് ഓടി നടന്ന ഒരു പെണ്ണിന്റെ ചിത്രം മനസ്സിൽ നിന്ന് എത്ര മായച്ചിട്ടും മായുന്നില്ല. മായണം, ഞാൻ മാച്ചല്ലോ. നാൻസിയെ കാണാറുണ്ടോ? കാലത്ത് കണ്ടു, പള്ളിക്ക് വെച്ച്. പാവത്തിനെ ഇച്ചയെ ശപിക്കരുത്. ചാച്ചന്റെ മരണം കഴിഞ്ഞ് ഇച്ചയെ നാടുവിട്ടപ്പോഴും ആ കൊച്ചു ഇച്ചയന് വേണ്ടി കാത്തിരുന്നു 5 വർഷം. എന്നിട്ട് അവിടേക്ക് തന്നെ കെട്ടിക്കേറിയല്ലോ, പുല്ലാങ്കുന്നിലേക്ക്. നാൻസി അതിലേക്ക് നിരപരാധിയാണ് ഇച്ചായ. ഇച്ചായന്റെ കല്യാണം നടക്കുന്നെന്നറിഞ്ഞ് ഈ ലോകത്ത് ഏറ്റവും സന്തോഷിക്കുന്നത് ആ കുട്ടിയാണ്. നിർഭാഗ്യങ്ങളൊക്കെ പാലോമറ്റത്തുകാർ പ്രാർത്ഥിച്ചു വാങ്ങിയ വരങ്ങളാണല്ലോ. ഇച്ചായ, കഴിഞ്ഞതൊക്കെ മറക്കണം. ഇച്ചായനെ വിശ്വസിച്ചൊരു പെൺകുട്ടി നാളത്തെ കഴിഞ്ഞ് കൂടെ ഇറങ്ങി വരിക, അത് മറക്കണ്ട.